നമസ്കാരം. ഈ കൊറോണ സാഹചര്യത്തിൽ നമുക്ക് ശാരീരിക ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ 10 മിനിറ്റ് പ്രോഗ്രാം, നമ്മുടെ വിദ്യാലയങ്ങളിൽ ചെയ്യുന്ന 10 മിനിറ്റ് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇത് എല്ലാവരും തന്നെ ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് അതായത് വിദ്യാലയ അധ്യാപകരെ, കായിക അധ്യാപകരെ അത് സെൻഡ് ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ചലഞ്ചാണിത്. അപ്പോൾ ആദ്യം നമുക്ക് 10 മിനിറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ആദ്യത്തെ പോർഷൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഓൺ ദ സ്പോട്ട് ജോഗിങ് ആണ് 10 മിനിറ്റിലെ ആദ്യത്തെ ഐറ്റം. അത് 1.5 മിനിറ്റാണ്. 1.5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 30 സെക്കൻഡിൻ്റെ 3 പാർട്ടായിട്ടാണ് ചെയ്യേണ്ടത്. 30 സെക്കൻഡ്, 30 സെക്കൻഡ്, 30 സെക്കൻഡ്. ഈ ആദ്യത്തെ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വളരെ എൻ്റെ കാല് നോക്കുക, ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ ജോഗിങ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ കാല് പൊക്കാനേ പാടുള്ളൂ. ചെറിയ രീതിയിൽ അടുത്ത 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കാല് ഉയർത്തിയിട്ട് ചെയ്യുക. അതായത് ആദ്യം ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇത് കാല് കുറച്ചും കൂടി ഈ രീതിയിൽ ചെയ്യുക. അതിനുശേഷം അടുത്ത 30 സെക്കൻഡ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കാല് ഉയർത്തി ഓൺ ദ സ്പോട്ട് ചെയ്യണം. അത് ഇതുപോലെ തന്നെ കാല് ഉയർത്തിയിട്ട് ഈ രീതി ചെയ്യുക. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് 1.5 മിനിറ്റാണ് നമ്മുടെ ചലഞ്ച്. ഓൺ ദ സ്പോട്ട് ജോഗിങ്, 1.5 മിനിറ്റാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. 30 സെക്കൻഡിൻ്റെ 3 ഘട്ടങ്ങളായിട്ടാണ് ചെയ്യേണ്ടത്. അത് നിർത്താതെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം, ഈ ഓൺ ദ സ്പോട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ബ്രീത്തിങ് ആണ്. അതായത് നമ്മൾ ഓൺ ദ സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാർഡിയാക്ക്, അതായത് ഹൃദയത്തിലെ പേശികൾ നല്ല രീതിയിൽ സങ്കോചിക്കാനും വികസിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു മൂവ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ വികാസത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനി ചെയ്യുന്നത് ബ്രീത്തിങ് ആണ്. അതും കാർഡിയാക്കിൻ്റെ തന്നെയാണ്, കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രീത്തിങ് ചെയ്യേണ്ടത് 2-3 മെത്തേഡുകളുണ്ട്. അതിന് ആദ്യത്തെ ഒരു മെത്തേഡാണത്, നമ്മൾ ജസ്റ്റ് കൈ ഉയർത്താൻ ശ്വാസം എടുക്കുക. നോസിൽ കൂടിയാണ് എടുക്കേണ്ടത്, ദെൻ റിലീസ് ചെയ്യുക. അത് മൗത്തിൽ കൂടി വേണം റിലീസ് ചെയ്യുക. വീണ്ടും അങ്ങനെ 3 ടൈംസ് ചെയ്യണം. റിലീസ് ചെയ്യുക, എന്നൊക്കെ അപ്പോൾ ഓൺ ദ സ്പോട്ട് ജോഗിങ് ആണ് ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. അത് 1.5 മിനിറ്റാണ് തുടർച്ചയായിട്ട് ചെയ്യണം. ആദ്യത്തെ 30 സെക്കൻഡ്സ് ചെയ്യേണ്ടത് ചെറിയ രീതിയിൽ കാല് വെച്ചിട്ടാണ്, കാലധികം പൊങ്ങാൻ പാടില്ല. ദെൻ രണ്ടാമത്തെ 30 സെക്കൻഡ്സ് ചെയ്യേണ്ടത് കുറച്ചും കൂടി ഹൈറ്റിൽ ഓൺ ദ സ്പോട്ട് ചെയ്യണം, ജോഗിങ് ചെയ്യണം. ദെൻ ലാസ്റ്റ് 30 സെക്കൻഡ്സ് ചെയ്യേണ്ടത് കുറച്ചും കൂടി കാല് ഉയർത്തിയിട്ടാണ്. അങ്ങനെ 1.5 മിനിറ്റാണ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം ബ്രീത്തിങ് ആണ്. 3 ടൈംസ് ചെയ്യുക. അങ്ങനെ 30 സെക്കൻഡ്സ് കൊണ്ട് ആ 3 ടൈംസ് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ദെൻ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.